ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് 2022 ഖത്തർ ലോകകപ്പ്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഖത്തറിൽ പന്തുരുളുമ്പോൾ ആവേശത്തിന്റെ മൂർധന്യത്തിലാണ് ഫുട്ബോൾ ആരാധകർ. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന 2-ാമത്തെ മാത്രം ഫുട്ബോൾ ലോകകപ്പാണ് ഖത്തറിൽ നടക്കാൻ പോകുന്നത്. 2002 ജപ്പാനും സൗത്ത് കൊറിയയും സംയുക്തമായി സംഘടിപ്പിച്ച ലോകകപ്പാണ് ഏഷ്യൻ മണ്ണിൽ നടന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പ്. എന്നാൽ അറബ് രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ലോകകപ്പാണ് 2022. ഈ ഒരു സുവർണ നേട്ടത്തിന് വേദിയായിരിക്കുകയാണ് ഖത്തർ. ഈ പ്രാവശ്യം നവംബർ മാസത്തിൽ ക്ലബ് സീസണിനിടയിലാണ് ലോകകപ്പ് നടക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഖത്തറിൽ ചൂട് കൂടുതലായതുകൊണ്ടാണ് ലോകകപ്പ് നവംബർ മാസത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു മാസത്തിൽ താഴെ മാത്രമേ 2022 ലോകകപ്പിന് ദൈർഘ്യമുള്ളൂ. നവംബർ 20 ആരംഭിച്ച് ഡിസംബർ 18 അവസാനിക്കും. 32 ടീമുകൾ പങ്കെടുക്കുന്ന അവസാന ലോകകപ്പായിരിക്കും ഖത്തറിലേത്. അടുത്ത ലോകകപ്പ് മുതൽ 48 ടീമുകളെ ഉൾപ്പെടുത്തി ലോകകപ്പ് നടത്താനാണ് ഫിഫ തീരുമാനം. ഇതുവരെ നടന്നതിൽ ഏറ്റവും ചിലവ് കൂടിയ ലോകകപ്പാണ് ഖത്തറിലേത്. ഏതാണ്ട് $220 ബില്യൺ ആണ് ഖത്തർ ലോകകപ്പിന് ചിലവ് വരുന്നത്. 2018 റഷ്യൻ ലോകകപ്പിലും 2014 ബ്രസീൽ ലോകകപ്പിലും വെറും $20 ബില്യൺ താഴെയായിരുന്നു ആകെ ചിലവ്. അത്യാധുനിക സംവിധാനങ്ങളോടെ ശീതീകരിച്ച സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരം നടക്കുക. ഇതിനുവേണ്ടി പ്രത്യേക രീതിയിലാണ് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം. ചരിത്രത്തിൽ ആദ്യമായി ഒരു പുരുഷ ലോകകപ്പ് നിയന്ത്രിക്കാൻ വനിതാ റഫറിമാരുണ്ടാകും എന്നതാണ് ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. യമാഷിത യോഷിമി, സലീമ മുഗസാംഗ, സ്റ്റെഫാനി ഫ്രിപ്പാട്ട് എന്നിവരായിരിക്കും മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഖത്തറിലുണ്ടാവുന്ന വനിതാ റഫറിമാർ. സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ആദ്യ ലോകകപ്പായിരിക്കും ഖത്തറിൽ അരങ്ങേറുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക തരം സെൻസർ ഘടിപ്പിച്ച പന്തുകളാണ് കളിക്കാൻ ഉപയോഗിക്കുക. ഗോൾ ലൈൻ ടെക്നോളജിക്കും ഓഫ്സൈഡ് കണ്ടുപിടിക്കാനും ഈ പന്തുകൾ സഹായിക്കും. ഓരോ ടീമുകൾക്കും ഇത്തവണ 5 പകരക്കാരെ ഉപയോഗിക്കാൻ സാധിക്കും. മികച്ച സ്കോഡുകളുള്ള ടീമുകൾക്ക് ഈ തീരുമാനം വളരെയധികം സഹായകരമാകും. കൂടാതെ എല്ലാ ടീമുകൾക്കും 26 അംഗങ്ങളുള്ള സ്കോഡിനെ പ്രഖ്യാപിക്കാനുള്ള അവസരമാണ് ഫിഫ ഇത്തവണ ഒരുക്കിയത്. നേരത്തെ ഓരോ ടീമുകൾക്കും 23 അംഗങ്ങളെ മാത്രമേ സ്കോഡിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നുള്ളൂ.